ചെണ്ട ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീട് എന്താ വെച്ചാൽ ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനത്തെ ഉള്ള ഒരു വീടാണ്. എന്താ വെച്ചാൽ എനിക്ക് പണ്ടേ ഈ ബൈക്കിലോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ടേ ബൈക്കിലോട് ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റണ്ട്. അപ്പോൾ സ്റ്റണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റണ്ട് പഠിക്കണമൊക്കെ നല്ല മൂഡുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും സ്റ്റണ്ണറൊക്കെ എടുത്തത് കുറേ മുമ്പ്. ചാനലിൽ പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും. എൻ്റെ ഒരു സ്റ്റണ്ട് ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്യാനും അത്യാവശ്യം വീലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എയിമായിരുന്നു. പിന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസും പെട്രോളിൻ്റെ വിലയും എല്ലാവർക്കും അറിയാമല്ലോ, പെട്രോളിൻ്റെ വില. അപ്പോൾ എല്ലുംപാടി താങ്ങാണ്ട് ആയപ്പോൾ ഇനി വണ്ടി കുറേ മൂലയ്ക്ക് കിടന്നു. അങ്ങനെ പിന്നെ വണ്ടി ഇനിയും മൂലയ്ക്ക് കിടന്നാൽ വണ്ടി നശിച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വണ്ടി കൊടുത്ത ഒഴിവാക്കിയാണ്. അപ്പോൾ അങ്ങനത്തെ കറി ഇതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനല്ല, മെയിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരുവിധെല്ലാം എല്ലാ സംഭവവും കാണിക്കും. അവൻ്റെ അടുത്തേക്ക് പോവാണ്. അവൻ്റെ ജസ്റ്റ് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ എനിക്കും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമെന്നല്ലോ. കുറേ കാലം ഇത് ചെയ്തിട്ട് ഏകദേശം മാസങ്ങളോളമായി. സെൻഡ് മോഡ് ബൈക്കിൽ തൊട്ട് ഒന്ന് വീലൊക്കെ അടിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ചെയ്തു നോക്കാം. അങ്ങനെയുള്ളൊരു പ്ലാനിൽ പോവാണ്. പിന്നെ ഒന്ന് സൺഡേ ആണ്, അവന് ലീവാണ്. അവനും ജസ്റ്റ് വിളിച്ചിരുന്നു. അപ്പം പോയി ആളെ വീട്ടിലെത്താനായിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഉള്ളൊരു കിടിലം പ്രാക്ടീസ് ആയിരിക്കും. അവൻ്റെത് അടിപൊളിയായിരിക്കും. ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം അവിടെ പോയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളിലോട്ട് ഇട്ടാൽ മതി. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ആളുടെ വീട്ടിലേക്ക് പോവാം. ഐസ്, അപ്പോൾ ഇപ്പോഴും എനിക്ക് സ്റ്റണ്ട് ഭയങ്കര ക്രേസാണ്. എനിക്ക് ബൈക്ക് എടുക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ളൊരു സ്റ്റാൻഡിൽ ഞാൻ എത്തിക്കഴിഞ്ഞെന്ന് ഉറപ്പായാൽ മാത്രമേ ഞാൻ ഇനി എടുക്കുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഏകദേശം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്യാവശ്യം ക്യാഷ് വേണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സ്റ്റണ്ണറായിരുന്നു. അപ്പോൾ സ്റ്റണ്ണറിൻ്റെ അത്യാവശ്യം ഒരു 125 cc ആ സെഗ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മെയിൻ്റനൻസും അതുപോലെ മൈലേജൊക്കെ അതിന് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക, ചെറിയൊരു ബൈക്ക്, അതായത് ട്വിസ്റ്ററോ അതുപോലെ അങ്ങനെ ചെറിയ ഏതെങ്കിലും ബൈക്ക് ആകുമ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടും. നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സിനൊക്കെ എന്തായാലും അതായിരിക്കും ഒന്നും കൂടി നല്ലത്. കാര്യം എന്താ വെച്ചാൽ ബൈക്ക് ചെറിയ സൈസാണ്, വെയിറ്റ് കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്വിസ്റ്ററൊക്കെ ആയിരിക്കും ഒരു ബെസ്റ്റ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് സ്റ്റണ്ട് മൂടാണ്. അപ്പോൾ ഞാനേതായാലും ഇന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത് വീട്ടിലോട്ട് പോവാണ്. അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അടുത്തൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അവൻ്റെ പ്രാക്ടീസ് ആയിരിക്കും മെയിൻ. ഗായ്സ്, അപ്പോൾ ഇതാണ് ആൾ. ഇവൻ്റെ അനീസ് എന്നാണ് എൻ്റെ പേര്. സംഭവം നെയ്സ് മൂടാണ് കേട്ടോ, ചെയ്യണമെങ്കിൽ.
പ്രാക്ടീസ്. അങ്ങനെ ആള് കുറേ നേരമായിട്ട് ഫുൾ പ്രാക്ടീസാണ്. ആള് ഇതുപോലെ സൺഡേസൊക്കെ 3 മണിക്കൂറൊക്കെ ഇതൊക്കെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. സൺഡേ ആണ് മെയിൻ, ബാക്കിയുള്ളതൊക്കെ വർക്കായിരിക്കും. ഗൈസ് അങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ പ്രാക്ടീസാണ്. എന്താ പറഞ്ഞേ എന്ത്? അപ്പോൾ ആള് 4 കൊല്ലമായിട്ട് പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ഇത്രയും പവർ. ഗായ്സ് അങ്ങനെ ഇന്നലെയാണ് നമ്മൾ എന്താ പറയുക പ്രാക്ടീസൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തില്ല, പക്ഷേ അവൻ ചെയ്യണ അടിപൊളിയാണ്. അത് കണ്ടപ്പോൾ ആകെ മൂടാണ്. അപ്പോൾ സംഭവം നിങ്ങളെ കയ്യിൽ ആരെടുത്തെങ്കിലും കയ്യിൽ ട്വിസ്റ്റർ അതുപോലെ ചെറിയ ബഡ്ജറ്റില്ലേ ബൈക്ക് ഏതെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അയക്കുക. എനിക്കങ്ങനെ ഒരു ട്വിസ്റ്റർ ആ റേഞ്ചിൽ ഏതെങ്കിലും ബൈക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ സ്റ്റാൻഡ് അടിക്കാൻ ഞാൻ മുമ്പ് എടുത്തിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ അതുപോലെ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്, ആഗ്രഹം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധിച്ചെടുക്കണം എന്നുണ്ട്. അപ്പോൾ ആരുടെയും കയ്യിൽ കൊടുക്കാണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അന്ന് സ്റ്റണ്ണർ എടുത്ത സമയത്ത് ഞാനൊരു 5-6 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വീലി ബ്രേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ എയിമുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് ടച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ വണ്ടി ആരെയും കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് അയക്കുക. അപ്പോൾ എന്തായാലും എനിക്കങ്ങനെ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ അവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് +2 മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 4 കൊല്ലമായി അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ സൺഡേസൊക്കെ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനി വേണമെങ്കിൽ കമൻ്റ് അയക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾഡിലോട്ട് ഇട്ടാൽ മതി, വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ സ്പോട്ടിൽ മെസ്സേജ് ലഭിക്കും. അതിപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ടിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.